എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതറിയാം. നമ്മൾ ചോദ്യോത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇങ്ങനെ പ്രൊഫസർ സി എം നീലകണ്ഠൻ സാറ് നമ്മളോട് സംവദിക്കുന്നുണ്ട്. അത് ഓപ്പാക്കിയതാണ്. ചെക്ക് ബഹുമാനപ്പെട്ട കുറുപ്പ് സാറ്, അബീബ് സാർ, മൊയ്തീൻ സാർ, എല്ലാവർക്കും എൻ്റെ വളരെ സന്തോഷത്തോടു കൂടിയ നമസ്കാരം. ഞാൻ ഡൽഹിയിൽ ധാരാളം മീറ്റിങ്ങുകളിലും നാഷണൽ മാസ്കറ്റ് മിഷൻ, ഇന്ദിരാഗാന്ധി നാഷണൽ സെൻറ്റർ ഫോർ ദി ആർട്സ്, എൽ ഡി എസ് കേന്ദ്ര സംഗീത നാടക അക്കാദമിയൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആദ്യമാണ് വരുന്നത്. എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ജെ എൻ യുവിലെ ഒരു 4 ദിവസം ലെക്ചർ ചെയ്തിട്ടുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സെമിനാറിന് പങ്കെടുത്തിട്ടുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ്റെ മനസ്സിൽ വളരെ 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 നല്ല ഒരു ഒരു അക്കാഡമിക് അന്തരീക്ഷവും ബുദ്ധിപരവും ശൈക്ഷണികവുമായ ഒരു അക്കാഡമിക് അന്തരീക്ഷത്തിൻ്റെ ഒരു രംഗമായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ ചില ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിരുന്നു, എൻ്റെ ചില ഇന്നില്ല തോന്നുന്നു. ഏതായാലും എനിക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ എല്ലാവരുടെയും ഒപ്പം ഈ സായാഹ്നത്തിൽ വന്ന ഇവിടുത്തെ ഒരാളാവാൻ സാധിച്ചതിൽ വളരെ 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 സന്തോഷമുണ്ട്. ഞാൻ ബേസിക്കലി സംസ്കൃതം പ്രൊഫസറാണ്. പട്ടാമ്പി കോളേജിലെ 10-20 കൊല്ലം പഠിപ്പിച്ച് ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ സാഹിത്യത്തിൻ്റെയും വേദവിഭാഗത്തിൻ്റെയും പ്രൊഫസറായി അവിടെ റിട്ടയർ ചെയ്ത് പിന്നെ ഇപ്പോൾ കലാമണ്ഡലത്തിൽ അക്കാഡമിക് ഡയറക്ടർ എന്നൊരു പോസ്റ്റ് അതിലിരിക്കുകയാണ്. കാരടിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് പ്രൊഫസർ കുറുപ്പ് സാർ അവിടെ ഡയറക്ടർ ജനറലായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ നമുക്കറിയാം, ഞങ്ങളുടെയൊക്കെ ഗുരുനാഥൻ പോലെയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വവും കോർഡിനേഷനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവും. അപ്പോൾ കാരടിയിൽ നിന്ന് എന്നെ ഞങ്ങളെപ്പോലെ ചില സംസ്കൃതം പ്രൊഫസർമാരെ ഹിൽ പാലസിൽ സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസിലേക്ക് കൊണ്ടുപോവുകയും ഒരുപാട് പ്രോജക്ട്സ് ഡൽഹിയും ഡൽഹിയിലെ എൻ എം എമ്മും ഇന്ദിരാഗാന്ധി നാഷണൽ സെൻറ്റർ ഓഫ് ഐ ഡി എസ് സിയൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുകയും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരുപാട് പബ്ലിക്കേഷൻസ് അവിടെ അദ്ദേഹം ജനറൽ എഡിറ്ററായിട്ടും ഞങ്ങളെപ്പോലുള്ളവർ എഡിറ്റർമാരായിട്ടും വളരെ പ്രധാനപ്പെട്ട പല പബ്ലിക്കേഷൻസും കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ അത് ഞങ്ങൾക്കൊക്കെ വളരെ ഊർജം, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, സാമീപ്യം, അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ ഒരുപാട് പ്രവർത്തിക്കാൻ സാധിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം കുറുപ്പ് സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു വളരെ മധ്യകാലഘട്ടത്തിൻ്റെയും ആധുനിക കാലഘട്ടത്തിൻ്റെ പൂർവ്വഭാഗത്തിൻ്റെയും ഒരു വളരെ സൂക്ഷ്മമായി ചരിത്രത്തെ, അതിൻ്റെ കാർഷിക പശ്ചാത്തലം, സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലം തുടങ്ങിയ അതിൻ്റെ സമഗ്രമായ പശ്ചാത്തലങ്ങളിൽ ചരിത്രത്തെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് അതിൻ്റെ കൃത്യമായ അതിൻ്റെ അടരികളെ അടയാളപ്പെടുത്തുന്ന ഒരു ചരിത്രകാരൻ എന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ പോലുള്ളവർക്ക് ഒരുപാട് ഞങ്ങളുടെ സംസ്കൃതത്തിൻ്റെ പഠനങ്ങളിലേക്ക് ഒരുപാട് ബെനിഫിറ്റ് അദ്ദേഹത്തിൽ നിന്ന്, അദ്ദേഹത്തെ പോലെയുള്ള ചരിത്രകാരന്മാരിൽ നിന്നുണ്ടായിട്ടുണ്ട്. ആ ഒരു ഒരു സംസ്കാരം ഞങ്ങളുടെ 88 പുസ്തകങ്ങൾ പല രീതിയിൽ പല ബ്രാഞ്ചിലെ സംസ്കൃതം, ഇൻഡോളജി, മാസ്കറ്റ് സ്റ്റഡീസ്, സാഹിത്യം തുടങ്ങിയതില്ല, അതിലെല്ലാം ഞങ്ങൾക്ക് ഈ ഒരു കാഴ്ചപ്പാടുണ്ടാവാൻ അതിന് സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഡൽഹിയിലെ ഈ യൂണിവേഴ്സിറ്റിയിലെ മതേതരവും ശൈക്ഷണികവും ആധുനികവുമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഇവിടുത്തെ ഇൻ്റലക്ച്വൽ സമൂഹം വളരെ ഊർജ്വസ്വലമായി ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് നിങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ എനിക്ക് നേരിട്ട് മനസ്സിലാകുന്നുണ്ട്. അല്ലാതെ തന്നെയും എനിക്കറിയാം ആ ഒരു ഒരു ഇൻ്റലക്ച്വൽ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ കുറച്ച് നേരം ഇരിക്കാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഇദ്ദേഹം പറഞ്ഞ 1921 കുറിച്ച് ഒരു ഇൻഫർമേഷൻ തരാം. 21 കുറിച്ച് പട്ടാമ്പി ഭാഗത്തുള്ള മോഴികുന്നം ബ്രഹ്മദത്തൻ നമ്പൂതിരി, അദ്ദേഹം വലിയൊരു ലാൻഡ് ലോർഡും വലിയൊരു മോഴികുന്നം മന അപ്പോഴുണ്ട്.
അവിടുത്തെ വലിയൊരു വലിയൊരു ലാൻഡ് ലോർഡും വലിയൊരു പ്രഭുവായിരുന്നു. അദ്ദേഹം ഈ 21 സമരത്തിൽ സ്വയം ആത്മാഹുതി പോലെ ആത്മത്യാഗം ചെയ്ത് അദ്ദേഹം അതിൻ്റെ വളരെ വലിയ തിക്ത അനുഭവങ്ങൾ മർദ്ദനങ്ങളും സാമുദായിക ബഹിഷ്കരണം ഉപരി കമ്മ്യൂണിറ്റിയിൽ നിന്ന് സാമുദായിക ബഹിഷ്കരണങ്ങളും ബഹിഷ്കരണവും ഒക്കെ അനുഭവിച്ചു വളരെ തീവ്രമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന കരയിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അദ്ദേഹത്തിന്റെ മൊഴികുന്നം ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ മലയാളത്തിലാണ് ഖിലാഫത്ത് സ്മരണകൾ. ഭയങ്കര ഒരു പുസ്തകം പേരാണ്. അതൊന്ന് വായി നിങ്ങൾക്ക് കിട്ടുമ്പോൾ വായിച്ചാൽ നന്നായിരിക്കും. അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ട് സാറിന്റെ നേതൃത്വത്തിൽ ഇംഗ്ലീഷിലൊരു വെർഷൻ വന്നിട്ടുണ്ട്. 21 സാറ് സൂചിപ്പിച്ച ആ സമരത്തിന്റെ സത്യസന്ധമായ ചില അടരുകള് നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാം ഫോർ അഡീഷണൽ റീഡിംഗ് നോളേജ് വേണ്ടിയിട്ട്. അപ്പോൾ അതേപോലെയാണ് നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക ചരിത്ര പശ്ചാത്തലം ഇന്ന് നിൽക്കുന്നത്. നിങ്ങളെപ്പോലെയുള്ള വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങളെ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് വളരെ ഒറിജിനൽ സോഴ്സുകൾ കണ്ടെത്തി അതിൻ്റെ ഗതിവിഗതികൾ അടരുകൾ സൂക്ഷ്മ വിശകലനങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് കണ്ടെത്തി മനസ്സിലാക്കാനുള്ള ശേഷി നിങ്ങൾക്കുണ്ട്. അതിന് സാറുടെ ഈ പ്രഭാഷണമൊന്നും ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വേറൊന്നും കമൻ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അദ്ദേഹത്തെ മാക്സിമം ഉപയോഗിക്കാനുള്ള സമയമാണ്. ഒരിക്കൽ കൂടി നിങ്ങളുടെ കൂടെ ഈ ഒറ്റ സമയം ചെലവഴിക്കാൻ സാധിച്ചതെല്ലാം വളരെ വലിയ സന്തോഷം ഞാൻ ഇവിടെ അറിയിക്കുന്നു. നമസ്കാരം. മക്ദൂമിൻ്റെ ഇതിൽ പറയുന്ന ഇദ്ദേഹത്തെ ഞാൻ വിശേഷിപ്പിച്ചിട്ടുള്ളത് തൂസിഡൈറ്റ്സ് ഓഫ് ഇന്ത്യ, തൂസിഡൈറ്റ്സ് മറ്റേ ഗ്രീക്കോ റോമൻ ഹിസ്റ്ററി ചെയ്തതുപോലെ ഈ ഡയറക്ട്ലി കലക്റ്റഡ് ഇൻഫർമേഷൻ ഇന്ത്യക്കാർക്കാണ്. അദ്ദേഹത്തിന് കോർട്ടിലേക്ക് വരുന്ന സാമഗ്രിയുടെ കോർട്ടിലേക്ക് വരുന്ന ഇൻഫർമേഷൻ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഒരു ഉദാഹരണം മാത്രം പറയാം, എട്ടിക്കുളത്ത് വെച്ചിട്ട്, എട്ടിക്കുളം എന്ന് പറഞ്ഞാൽ രാമൻതടി നേവിൻ്റെ കേന്ദ്രത്തിൻ്റെ അടുത്ത്, അവിടെ വെച്ചിട്ട് പിന്നെ വലിയൊരു എൻകൗണ്ടർ നടന്നിട്ടുണ്ട്. അത് ഇദ്ദേഹം രേഖപ്പെടുത്തുന്നത് എട്ടിക്കുളത്ത് വെച്ചിട്ട് പോർച്ചുഗീസുകാരോട് ഫൈറ്റ് ചെയ്ത്. അപ്പോൾ ആ അവിടെ ആ പ്രദേശത്ത് രാമന്തളി എന്ന് പറയുന്ന സ്ഥലത്ത് നന്ദര ഒരു മക്കാമുണ്ട്. ആ മക്കാമിൽ 17 സോൾജേഴ്സ് ഇവർ പോർച്ചുഗീസുകാർ വെട്ടിക്കൊന്നിട്ട് കിണറ്റിലിട്ടിട്ടുള്ള അവരെ ഒരു ശവസംസ്കാരം നടത്തിയിട്ടുള്ള മക്കാമുണ്ട്. ആ മക്കാമിൽ വെച്ചിട്ടാണ് ഇന്ത്യയുടെ വൈസ് അഡ്മിറലാണ് ഈ പുസ്തകത്തിന് റിലീസ് ചെയ്തത് അവരെ വെച്ചിട്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് വരുമ്പോൾ എനിക്ക് ഇപ്പോഴും ഈ കവിത എഴുതുക എന്നുള്ളൊരു ചെറിയൊരു സൂപ്പറുണ്ട്. 60 നിർത്തിയിട്ട് പിന്നെ ഞാൻ ആ സൂക്രഡിലേക്ക് ഇപ്പോൾ ആണ് ഈ 2 കൊല്ലമായിട്ട് വന്നത്. ഇത് എൻ്റെ 3rd പോലെ. അതിൽ ഒരു കവിത പോക്കർ മൂപ്പ് എന്ന് പറയുന്നത്, അപ്പോൾ ഞാൻ ഒരു ആശയം എങ്ങനെയാണ് ഞാൻ ചരിത്ര രചനയെക്കാളും എൻ്റെ കവിതകൾ പലപ്പോഴും നാട്ടുകാർക്ക് വേണ്ടിയിട്ടില്ല, എനിക്ക് വേണ്ടിയിട്ട് എഴുതുന്നത്, എൻ്റെ സോളിന് വേണ്ടി ഞാൻ വളരെയധികം റിലാക്സ് ചെയ്യുന്നത് എൻ്റെ കവിതകളിൽ. പോക്കർ മൂപ്പ് എന്നാണ് ഈ കവിതയുടെ പേര്. അപ്പോൾ ഇതിൽ ഇറ്റ് വാസ് എ കാം ആൻഡ് പ്ലസന്റ് വില്ലേജ് ഓഫ് രാമന്തളി. On the seashore of Elimala, washed by the mighty waves, here the peasants raised paddy and coconuts, lived a humble life for generations after generations. The ploughmen ploughed the paddy lands with their bulls. The toiling women workers recited the folk songs. They were Hindus and Muslims, built temples and mosques. Theyams and their festivals brought gatherings of villagers. There the Firangis came and settled at the port of Etikulam, looted the farmers, threatened them, and raped women folk. Even fishing boats were forbidden to go for fishing, treated all like slaves and animals in cloth. A few Muslim youths under Pokar Mupen felt ashamed of all what was happening. With all their poor arms, swords and knives, they made a fatal attack in the darkness on the Firangis. These 17 brave youths were killed, thrown in a nearby well, the martyrs for a cause. Their sacred burial in a nearby mosque by their brothers made a chapter in the country's struggle for freedom. It is a chapter in the country's struggle for freedom. But no historian, nobody traced what has happened in that place. For instance, American historians and people say too many trend in the September 11th പറ്റിയിട്ട് അവർ എല്ലാ ആളുകളും ഫാമിലി ഹിസ്റ്ററി ഏകദേശം ദേ ഹാവ് മെയ്ഡ് അബൌട്ട് 4000 ടൺ ഓറൽ ഹിസ്റ്ററി ഉണ്ടാക്കിയിട്ടുണ്ട്.
പിന്നെ വാഷിങ്ടന്റെ ആ യുദ്ധത്തിൻ്റെ ആരെല്ലാം സോൾജേഴ്സ് മരിച്ചു അവരെ ഡാറ്റാ കളക്ഷനിലേക്കാണ് അവർ പോകുന്നത്. നമ്മൾ പോർച്ചുഗീസുകാർ പീരീഡിൽ എന്ത് ചെയ്തു എന്ന് പോലും നമുക്ക് സഞ്ജയ് സുബ്രഹ്മണ്യം ഒരുപടി അതോറിറ്റീസിൻ്റെ പുസ്തകമുണ്ട്. ബട്ട് വാട്ട് ഹാപ്പൻ ഇൻ എ സ്മോൾ വില്ലേജ്. ഈ പോക്കർ മൂപ്പൻ ഇതിന് പോകാണ്ട് അവിടെ ജീവിക്കാം, പക്ഷെ ആ പോയതാണ് അദ്ദേഹത്തിൻ്റെ രാജ്യസ്നേഹമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ കൺക്ലൂഡ് ദിസ് മെയ്ഡ് എ ചാപ്റ്റർ ഇൻ ദ കൺട്രി സ്ട്രഗിൾ ഫോർ ഫ്രീഡം ദർ ഹീറോയിക് കൾട്ട് ആൻഡ് മെമ്മറി ഓഫ് ഷഹീദി മക്കാം എ സെൻറ്റർ ഓഫ് പിലിഗ്രിമേജ്. അപ്പോൾ ചരിത്രത്തെ നമ്മൾ വളരെ പവർഫുൾ നിങ്ങൾ എക്സ്പ്രഷൻ ഒരു ആയിരക്കണക്കിന് പേജുകൾ എഴുതി എനിക്ക് തോന്നുന്ന ഒരു ചെറിയൊരു സോണറ്റ് 14 പേരി യു കെ എക്സ്പ്രസ് മോർ ദാൻ ദീസ് ബുക്സ് എന്നാണ്. ഇപ്പൊ മാ നിഷാദ കുറ്റവാചകം, മാ നിഷാദ അവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ട്, പിന്നെ വേറെ രാജ്യത്തിന് ആക്രമിക്കാൻ പാടില്ല, ലിബറേഷൻ ഓഫ് ദ പൂർ ഇതെല്ലാം നിങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പം കോർപ്പറേറ്റ് സിസ്റ്റം ഇന്ത്യയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് റെസിസ്റ്റ് ചെയ്യണമെങ്കിൽ റീഇന്റർപ്രറ്റേഷൻ റീഇന്റർപ്രറ്റേഷൻ ഇത് 57 നമ്മൾ പഠിച്ചെന്താ കടന്ന് അത് മാറി മാറിയിട്ട് ഇപ്പൊ കേരളത്തിൽ ഈ ലഹളയെ വന്നിട്ടില്ല എന്നാ പറഞ്ഞു. നിങ്ങളൊക്കെ പഠിച്ചത് നിങ്ങളുടെ തലമുറയിലെ പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഫൈലുകളെ തലശ്ശേരി ടൗണിൽ വെച്ചിട്ട് ഒരു തങ്ങള് വലിയൊരു യുദ്ധം നടക്കാൻ പോവുകയാണ് ഞങ്ങൾ ഈ സൈന്യമെല്ലാം അതോടുകൂടിയിട്ട് കണ്ണൂരിലുള്ള ക്യാപ്റ്റൻ ബ്രിഗേഡിയർ എല്ലാം പേടിച്ചുകൊണ്ട് സൈന്യത്തെ മുഴുവൻ റീഓർഗനൈസ് ചെയ്യുക വലിയ ആക്രമണം വരുന്ന പറഞ്ഞ് 1857-58 അപ്പം കളക്ടർ ഡോക്ടർ എഴുതിയാൽക്ക് തലക്ക് സുഖമില്ലായിരുന്നു. കളക്ടർ പറഞ്ഞു സുഖമില്ലായ്മയില്ല, അയാളെ നേരെ വെല്ലൂരിലേക്ക് നാട് കടത്തി തരണം. ഇതേപോലെ പെരിന്തൽമണ്ണയിൽ നടന്നു. അപ്പോൾ അവർക്കല്ലെങ്കിൽ മെസ്സേജ് നെറ്റ്വർക്ക് ഹാസ് ബീൻ ദ ഇന്നത്തെ ഇതൊന്നും ഇല്ല സോ ഇല്ല സോഫ്റ്റ്വെയറും ഇത് ഇല്ലെങ്കിലും ദേ ന്യൂ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഇന്ത്യ. അപ്പോൾ അത് നാഷണലിസത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മളെ ഹിസ്റ്റോറിയൻസിൻ്റെ ആംഗിൾ മുഴുവൻ മാറണം, അവരെവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. നിങ്ങളെവിടെ നിൽക്കുന്നു അടിസ്ഥാന പ്രശ്നമാണ്. ഇപ്പോൾ ടിപ്പു സുൽത്താനെ പറ്റിയിട്ട് ഗാന്ധിജിയുടെ വാല്യേഷൻ 1934 അതിനുശേഷമാണ് മൊബൈൽ ദിവസം അദ്ദേഹത്തിൻ്റെ പുസ്തകം എഴുതി 1952. നമ്മൾ കുറുപ്പ് സാറും നമ്മളെല്ലാവരും ഏറെ കാത്തിരിക്കുന്നത് ഈ ചോദ്യോത്തര സെഷനിലാണ്. ഒരുപക്ഷെ ഒരു 10-15 വർഷം മുമ്പ് ഇതുപോലെ നമ്മളെപ്പോലെ ഡൽഹിയിൽ വിവിധ സെഷനുകളിൽ സാറ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. പെട്ടെന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് സാറിൻ്റെ ബി എ ഗ്രാജുവേഷൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് സാറ് ചെയ്തത്. അതിനുശേഷമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പി ജിയും പി എസ് ഡിയൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ വൈസ് ചാൻസലറായ. അപ്പോൾ സാറിനും ഒരു ഹോം കമ്മിങ് ആയിട്ട് ഇത് ഒരുപക്ഷെ തോന്നുന്നുണ്ടായിരിക്കും. നമുക്ക് എന്തായാലും ചോദ്യോത്തര സെഷനിലേക്ക് കടക്കാം. ചോദ്യങ്ങൾ സാർ പറഞ്ഞ പോലെ 8 മണിക്കെങ്കിലും ഇവിടുന്ന് നമുക്ക് 8 മണിക്ക് മുമ്പായിട്ട് ഇവിടുന്ന് അപ്പോൾ ചോദ്യങ്ങൾ പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല ഞാൻ ചോദിക്കാം. എഴുതുകല്ലാതെ ചരിത്രകാരനെ ചെയ്യാൻ പറ്റില്ല. അടിസ്ഥാന ചോദ്യം ആന്റി ഫാസിസ്റ്റ് കൊളോണിയൽ. ഇപ്പോൾ വേറൊരു ചോദ്യം, ഇപ്പോഴും നിങ്ങൾക്ക് കൊളോണിയൽ ചരിത്ര രചന ചെയ്യാൻ പറ്റും? കൊളോണിയലിസം പോയി എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും കൊളോണിയൽ ചരിത്ര രചന. ഇപ്പം നമ്മളെ പാർലമെൻറ്റ് നമ്മളെ മൻമോഹൻ സിംഗ് ഓക്സ്ഫോർഡ് പ്രസംഗം ഉണ്ട്, അദ്ദേഹം പറഞ്ഞത് ഇന്ത്യക്ക് ധാരാളം ഗുണഗണങ്ങൾ ബ്രിട്ടീഷുകാരുന്നു കിട്ടിയിട്ടുണ്ട്. അവരാവശ്യത്തിനുള്ള ഗുണങ്ങളെല്ലാം അവരിവിടെ ഉണ്ടാക്കി.